ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യം ഇസ്ലാമിസ്റ്റുകൾ പറയും നമ്മൾ മാത്രം മതി, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം മതി ലോകത്ത്. അത് അവര് പറഞ്ഞതല്ല, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഗോത്ര കിതാബിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതയാണ്. ലോകം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിത്തീരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്തിന്? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കി, അവന്റെ മതം നോക്കി, ജാതി നോക്കി, അറ്റമുണ്ടോ ഇല്ലേ എന്ന് നോക്കി അവനോട് യുദ്ധം ചെയ്യണം. അവനോട് നീ പരുഷമായി പെരുമാറണം. അവൻ നിന്നിൽ കാർക്കശ്യം കാണണം, രൂക്ഷത കണ്ടെത്തണം. അവൻ എപ്പോഴും പേടിച്ചു ഭയന്ന് തന്നെ ജീവിക്കണം. ഇത് കാശ്മീർ ഫയൽസ് കണ്ടാൽ മതി, കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അടുത്ത് താമസിക്കുന്ന അയൽക്കാരൻ ഒറ്റുകൊടുക്കുവാണ്, ആലോചിച്ച് നോക്കണം. അതുവരെ കണ്ണേ പൊന്നേ എന്ന് താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊല്ലാൻ തയ്യാറെടുക്കുകയാണ്. ഒന്നുകിൽ കൊല്ലപ്പെടാൻ തയ്യാറാകുക, കഴുത്ത് ഞങ്ങൾക്ക് നീട്ടിത്തരണം, അതല്ലെങ്കിൽ ഇവിടം വിട്ട് സ്ഥലം വിട്ട് പൊയ്ക്കോ, അതുമല്ലെങ്കിൽ മതം മാറി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് എടുത്തോ വാള്, എന്നിട്ട് നിന്റെ കൂടെയുള്ള ആളുകളുടെ കഴുത്ത് വെട്ടിക്കോ, അതല്ലെങ്കിൽ അവരെ നീ ഇസ്ലാമിലേക്ക് ആക്കിക്കോ. ഇതാണ് സംസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവര് തമ്മിലടിയായി. ആരാണ് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോയി ഹൂറികളെ പ്രാപിക്കുന്നത്? ഞാനോ നീയോ ആരോ ആരാധ്യം എന്ന് പറയുന്നത് പോലെ, സുന്നികളാണോ മുജാഹിദാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ പോപ്പുലർ ഫ്രണ്ട് ആണോ അഹമ്മദിയാക്കളാണോ ഖുർആനിസ്റ്റുകളാണോ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആണോ, ഇങ്ങനെ തുടങ്ങി അനവധി നിരവധി സംഘടനകളുടെ അതിപ്രസരം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആരാണ് പ്രവാചകൻ പറഞ്ഞ ആ 73-ൽ 1? പ്രവാചകൻ പറഞ്ഞു എന്റെ സമുദായം 73 വിഭാഗങ്ങളായി തിരിയും. 73 അല്ല കേട്ടോ, ഇപ്പൊ തന്നെ അതിൽ എത്രയോ ഇരട്ടിയുണ്ട്. അന്നുണ്ടായിരുന്ന സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു സംഖ്യ കക്ഷി അങ്ങ് പറഞ്ഞതാ. എന്നിട്ട് അതിൽ ഒരു വിഭാഗം മാത്രമായിരിക്കും സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് അന്ന് പ്രവാചകൻ പറഞ്ഞതാ. ഇപ്പോഴിതാ റഫീഖ് സലഫിയും ഒരു സുന്നി മുസ്ലിയാരും തമ്മിൽ അടിയാണ്. ആരാണ് തുണി ഉരിയുന്ന സംസ്കാരം മുന്നോട്ട് വെക്കുന്നത്? ഇസ്ലാമാണോ എന്നറിയില്ല, നോക്കാം. സുഹൃത്തുക്കൾ, സമൂഹ മാധ്യമങ്ങളുടെ അഴുക്കുചാലുകളിൽ കിടന്നുരുണ്ടുമറിഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് സലഫികളെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മുസ്ലിയാരുണ്ട്. ഏതാണ് സലഫികൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് മുസ്ലിയാരി എന്ന് പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കോട്ട് സഖാഫി എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ സാധാരണഗതിയിൽ പരിചയപ്പെടുത്താറുള്ളത്. എന്തുമാകട്ടെ, ഈ മുസ്ലിയാരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് സലഫികളെ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും പെറുക്കിക്കൊണ്ടുവന്ന് സലഫി സമൂഹത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതിന് സംസാര രംഗത്ത് യാതൊരു നൈതികതയോ സത്യസന്ധതയോ ഒന്നും വെച്ചു പുലർത്താതെ മുന്നോട്ട് പോകുന്ന, നിരന്തരമായി കളവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിയർ. അദ്ദേഹം സാധാരണ കൊണ്ടുവരാറുള്ള വിഷയങ്ങൾ, അതിന്റെ നിജസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇയാളുടെ തന്നെ മണ്ടക്ക് പോയി വീഴാറാണ് സാധാരണ പതിവ്. ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു സംസാരം എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ സംസാരത്തിന്റെ ക്യാപ്ഷൻ തന്നെ എന്താണെന്നറിയുമോ? സലഫികൾക്ക് ഇനി തുണിയൂരി നടക്കാം എന്നാണ് മുസ്ലിയാർ പറയുന്നത്. എന്നിട്ട് ചില സംഗതികൾ കൊണ്ടുവന്ന് സലഫി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് മൂപ്പര് നടത്തിയിട്ടുള്ളത്. ഏതാണെങ്കിലും ആരുടേതാണ് ഈ തുണിയൂരി നടക്കുന്ന സംസ്കാരം? അതാർക്കു മാത്രം അവകാശപ്പെട്ടതാണ്? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇയാൾ സലഫികളെ സംബന്ധിച്ച് ആരോപിച്ച ഈ സംഗതിയുടെ വസ്തുത എന്താണ്? അതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ ഇവരുടെ യഥാർത്ഥ സംസ്കാരം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത്. ഈ സംസാരം അവസാനം വരെ നിങ്ങൾ ശ്രവിക്കണം. പല കാര്യങ്ങളും നമുക്കിതിൽ കൊണ്ടുവരാനുണ്ട്. ഇവരുടെ സംസ്കാരം എന്താണെന്നും ഇസ്ലാമിന്റെ പേരിൽ ഇവരെന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നുമൊക്കെ വളരെ കൃത്യമായി നിൽക്കുക തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മുസ്ലിയാരി കൊണ്ടുവന്ന സംഗതി എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇവരുടെ തുണിയുരൽ സംസ്കാരത്തിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്താണ് ആരോപണം, ഈ മുസ്ലിയാരി തന്നെ പറയട്ടെ. സൗദി അറേബ്യയിലെ അഹമ്മദ് അൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതന്റെ ഫത്വ അറബ് ലോകത്ത് വലിയ ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ ഫത്വ ഒരു പക്ഷേ നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകും. അത്രമാത്രം ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന, മറ്റു മതങ്ങൾക്കിടയിൽ പോലും പരിഹസിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം ഈ ഫത്വ നൽകിയിരിക്കുന്നത്. ചെറിയ ആളൊന്നുമല്ല, സലഫി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ഇബ്നു ബാസിന്റെയും ഇബ്നു ഉസൈമിന്റെയും ഇബ്നു ജിബ്രീലിന്റെ ഒക്കെ ശിഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് മക്കയിലെ മതകാര്യ വകുപ്പിന്റെ വലിയ സ്ഥാനം വഹിച്ചിരുന്ന ആള്. അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്, പുരുഷനായാലും സ്ത്രീയായാലും അവരുടെ നഗ്നത, അവരുടെ ഔറത്ത് എന്ന് പറയുന്നത് മുന്നും പിന്നും മാത്രമാണ് എന്നാണ്.
ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരും അവിടെയൊക്കെ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചാൽ മാത്രം മതിയാകുമോ എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശപ്പെട്ട രൂപത്തിലാണ് ഇദ്ദേഹം ഈ വിഷയത്തെ അപ്പൊ കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് വിഷയം. ഇത് വെച്ച് സലഫി സമൂഹത്തെ മൊത്തത്തിലൊന്ന് തെറ്റിദ്ധരിപ്പിച്ച് എടുക്കാമെന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. എന്താണ് ഇവർക്ക് ഇത്ര ആരിഷം, അതല്ലെങ്കിൽ എന്തിനാണ് ഈ ചൊറിച്ചിൽ, ഇത് എല്ലാവർക്കും മനസ്സിലാവും. നമുക്കറിയാം സൗദിയിലൊക്കെ വന്ന് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ധാരാളം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഇയാളെ പോലെയുള്ള മുസ്ലിയാക്കുമാർക്ക് ഭയങ്കര ബേജാറാണ്. കാരണം ഇനി ജനങ്ങളെ ചൂഷണം ചെയ്ത് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ തന്നെ തളച്ചിടണം, സൗദി അറേബ്യയെ തെറ്റിദ്ധരിപ്പിക്കണം, അവിടെയുള്ള പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കണം. പക്ഷെ അതൊന്നും സലഫികളുടെ മുമ്പിൽ വില പോകുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമൂഹ മാധ്യമങ്ങളും അതേപോലെ സത്യം മനസ്സിലാക്കാനുള്ള അവസരങ്ങളും ഒക്കെ വന്നപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാലിന്റെ താഴെയുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും സഖാഫി നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണെങ്കിലും ഞാൻ നീട്ടി പറയുന്നില്ല, വിഷയത്തിലേക്ക് വരാം. അഹമ്മദുൽ ഖാമിദി ആണല്ലോ വിഷയം. ആരാണ് ഈ അഹമ്മദുൽ ഖാമിദി? അദ്ദേഹത്തിന് ഒരു ഫത്വ കൊണ്ടുവന്നിട്ടാണല്ലോ സലഫി സമൂഹത്തെ ഇയാൾ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആരാണ് ഈ അഹമ്മദുൽ ഖാമിദി? ഒരു മുജാഹിദ് പണ്ഡിതൻ പറയുന്നു, ആണും പെണ്ണും ശരീരത്തിന്റെ നഗ്നത മറയ്ക്കേണ്ടത് മുന്നും പിന്നും ഭാഗങ്ങൾ മാത്രമാണ് എന്ന്. അപ്പോൾ സുന്നി പുരോഹിതൻ പറയുന്നത്, ഇത് കണ്ടോ, ഇത് നാണക്കേടല്ലേ, അങ്ങനെയാണെങ്കിൽ മുന്നും പിന്നും ഒരു സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാൽ മതിയോ എന്നാണ്. ആദ്യം ശരീരഭാഗങ്ങളിൽ ഏതൊക്കെയാണ് മറയ്ക്കേണ്ടത് എന്ന് മതപരമായി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഇവരൊന്ന് സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നുമൊക്കെ ഈ മുസ്ലിയാർക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഇവരുടെ നാവിൽ നിന്ന് ഒരിക്കലും സത്യം പുറത്തു വരികയില്ലല്ലോ. ഈ ഫത്വ തപ്പിയെടുത്ത മുസ്ലിയാർക്ക് തന്നെ ഇതിന് സലഫി ഉലമാക്കൾ നൽകിയ റദ്ദും ഇയാളോട് സലഫി ഉലമാക്കൾ സ്വീകരിച്ച സമീപനവും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ അതല്ലെങ്കിൽ യൂട്യൂബിൽ നിരന്തരമായി വീഡിയോ കിടന്നിട്ടും അതൊന്നും കാണാതെ ഇത് പൊക്കിക്കൊണ്ടുവന്ന് സലഫികളെ തെറ്റിദ്ധരിപ്പിക്കാനാണല്ലോ ഈ മുസ്ലിയാർ ശ്രമിച്ചത്. സത്യത്തിൽ സഹോദരങ്ങളെ, ഇയാൾ സൗദി അറേബ്യയിലെ ഉന്നതരായ പണ്ഡിത സഭയിലെ ഒരു അംഗമാണോ? ഒരിക്കലുമല്ല. അതല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു മുഫ്തിയാണോ ഇയാളെ കൊണ്ടുവന്ന അഹമ്മദുൽ ഖാമിദി? അതുമല്ല. മഷ്ഹൂറായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? അതുമല്ല. മറിച്ച് ഇദ്ദേഹം ആരായിരുന്നു? മക്കയിലെ ഹൈഅയുടെ ഒരു മാനേജർ ആയിരുന്നു ഇദ്ദേഹം. അത് ശരി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇയാളെ സലഫി പണ്ഡിതന്മാരോ സലഫി ലോകമോ സ്വീകരിക്കുന്ന ഒരാളാണോ? ഒരിക്കലുമല്ല. ഇദ്ദേഹത്തിന് ശാദ്ദായ ഒറ്റപ്പെട്ട ധാരാളം അഭിപ്രായങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഫത്വകളുണ്ട്. ആ ഫത്വകളൊന്നും സലഫികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സലഫി ഉലമാക്കൾ, വലിയ കിബാറുൽ ഉലമാക്കൾ ഇദ്ദേഹത്തിന്റെ ഈ പിഴച്ച വാദങ്ങളെ ഗണ്ണിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. ധാരാളം വിഷയങ്ങളിൽ ഈ മുമ്പും പിമ്പും മാത്രമല്ല, പല വിഷയങ്ങളിൽ അറഫാ നോമ്പ് ബിദഅത്താണ് എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്ത്രീകൾ, ഇപ്പൊ ഒരു ഉസ്താദ് ഒരു വിഷയം പറയുന്നു, അത് അയാളുടെ മാത്രം അഭിപ്രായമാണ് എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുന്നി പുരോഹിതർ എന്തെല്ലാം തരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്? പ്രവാചകന്റെ മൂത്രത്തിന്റെ വരെ ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? പ്രവാചകന്റെ മലവും മൂത്രവും നോക്കി അനസ് 14 വർഷം അത്യാഗ്രഹത്തോടെ പ്രവാചകന്റെ പിന്നാലെ നടന്നെന്ന് പറഞ്ഞില്ലേ? പ്രവാചകന് മുട്ടുന്ന സമയത്ത് വെള്ളവുമായിട്ട്. ഇത് മുഴുവൻ സുന്നികളുടെയും അഭിപ്രായമായിട്ട് മുജാഹിദുകൾ എടുത്തിട്ടില്ല. അത് ഓരോ പണ്ഡിതന്മാർ ഓരോന്ന് പറയുന്നു. എന്നാൽ അവരേതെങ്കിലും ഒരു പണ്ഡിത സഭയിൽ ഉണ്ടെങ്കിൽ, ഒരു സംഘടനയിലെ ഏതെങ്കിലും മുഖ്യമായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്നെങ്കിൽ, അതൊരു പക്ഷെ ആ സംഘടനയുടെ തീരുമാനമായിട്ട് എടുത്തേക്കാം. ഇപ്പൊ റഫീഖ് സലഫിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു വ്യക്തി, അദ്ദേഹം മുജാഹിദികൾ അംഗീകരിക്കുന്ന ആളല്ല, അവരുടെ പണ്ഡിത സഭയിലോ അവരുടെ സംഘടനയിലോ ഉള്ള വ്യക്തിയല്ല. അയാൾ ഒറ്റയ്ക്കൊരു അഭിപ്രായം പറഞ്ഞാൽ അതിന് ഉത്തരവാദി അയാള് മാത്രമാണ്. അയാൾ വേറെയും ഒരുപാട് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിലൊക്കെ മുജാഹിദുകൾ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തന്നെ പറയുന്നു. വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധാരാളം ഹദീസുകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മഹാന്മാരായ കിബാറുൽ ഉലമാക്കൾ, സൗദി അറേബ്യയിലെ ഉന്നതരായ പണ്ഡിത സഭ, അതേപോലെ പണ്ഡിതന്മാര് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടല്ലേ സഖാഫി നിങ്ങൾ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി അടക്കം ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഫിത്നയുടെ പ്രബോധകരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഈ അടുത്ത് മരണപ്പെട്ടു പോയ കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട വളരെ പ്രഗത്ഭനായ ഷെയ്ഖാണ് ഷെയ്ഖ് സാലിഹുൽ ഹൈദാൻ റഹിമഹുള്ള. അള്ളാഹു അദ്ദേഹത്തിന് പരലോകം നന്നാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഈ അഹമ്മദുൽ ഖാമിദിയുമായി ബന്ധപ്പെട്ട് മരണത്തിന്റെ മുമ്പ് അദ്ദേഹം പ്രതികരിച്ച ഒരു പ്രതികരണമുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതൊക്കെ സെൽഫികൾ എത്രത്തോളം സ്വീകരിക്കുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. ആ പ്രതികരണത്തിലേക്ക് പോകാം. لا شك أن الرجل هذا سيء كما ترى رئيس الهيئة وكان تضر بلا قسمة ولكن سمعت أن جماعة من الغمة الغمة أنهم تبرعوا منه بالنصورة. ശേഖ് പറഞ്ഞത് അതിന്റെ രത്ന ചുരുക്കം ഞാൻ പറയാം. ഒരു സംശയമല്ല, ഇയാള് ഒരു നല്ല ആളല്ല, നല്ല പ്രബോധകനല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ അഹമ്മദുൽ ഖാമിദിയുടെ ആളുകൾ തന്നെ, അദ്ദേഹത്തിന്റെ ജമാഅത്ത് തന്നെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും സപ്പോർട്ട് ചെയ്യാത്ത ഇദ്ദേഹത്തിന്റെ ആളുകൾ പോലും, ഈ പറഞ്ഞ വ്യക്തിയുടെ ആളുകൾ പോലും ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമാണിത്. അതുകൊണ്ട് ഷെയ്ഖ് സാലിഹുൽ ഹൈദാൻ പറയുകയാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ അതവ് പിടിപ്പിക്കണം, മര്യാദ പിടിപ്പിക്കണം. ഇത്തരം പ്രചാരണങ്ങൾ തിന്മയിലേക്കുള്ള ക്ഷണമാണ്, സത്യത്തിലേക്കുള്ള പ്രബോധനമല്ല, സത്യദീനിന്റെ പ്രബോധനമല്ല. ഇത്തരം ആളുകളെ നിലക്ക് നിർത്തേണ്ടത് ഉത്തരവാദിത്തമുള്ള ഒരു ഉസ്താദ് ഒരു ഫത്വ പറയുമ്പോൾ
ഒരു ഉത്തരവ് പറയുമ്പോൾ, ഒരു ഉപദേശം പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മതവിധി പറയുമ്പോൾ ഏത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് അത് പറഞ്ഞത് എന്നൊന്ന് ചോദിക്കാമല്ലോ. ഇത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണോ എന്ന് ചോദിക്കാമല്ലോ. ആ ഗ്രന്ഥം ആധികാരികമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കപ്പെടുന്ന പുസ്തകമാണോ എന്ന് ചോദിക്കാമല്ലോ. ഇസ്ലാമിൽ ഒരു വ്യക്തിക്ക് മാത്രം ഒറ്റപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ഇസ്ലാമിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരുടെ നോക്കിയിട്ടാണല്ലോ. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഏകാഭിപ്രായവും അവലംബവും പ്രവാചക ചര്യയും ഖുർആനും ഒക്കെ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദിന് വന്നിട്ട് പെട്ടെന്നൊരു അഭിപ്രായം പറഞ്ഞങ്ങ് പോകാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാം വിശാലമാണോ? തുറന്നിരിക്കുകയാണ് ഷെയ്ഖ് സാലിഹുൽ ഹൈദാൻ റഹിമഹുള്ള. ധാരാളം പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഈ ഒറ്റപ്പെട്ട അഭിപ്രായം കൊണ്ടുവന്ന് സെലഫികളെ തള്ളിമറിക്കാം എന്നാണോ സഖാഫി നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എ പി സംസ്ഥയിൽ തന്നെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞ എത്ര ആളുകളെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും? മാവേലിന്റെ പേര് എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിയാക്കന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. വേറെ എന്തൊക്കെ വൃത്തികളിൽ പറഞ്ഞവരുണ്ട്? അതൊക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമായി നിങ്ങൾ അംഗീകരിക്കും. അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്താ പറയാ? ഇതാ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജമിയത്ത് അതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നല്ലേ പറയാ? ഇതേപോലെ സെലഫികളിൽ ആരും അംഗീകരിക്കാത്ത സെലഫി പണ്ഡിതന്മാർ കിബാറുൽ ഉലമാക്കളെ റദ്ദ് നൽകിയ ഒരൊറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ അതും ഇസ്ലാമികമായി യാതൊരു ന്യായീകരണവും ഇല്ലാത്ത ഒരഭിപ്രായം കൊണ്ടുവന്ന് സെലഫികളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യാതൊരു സത്യസന്ധതയും ഇല്ലാതെ കലവ് പ്രചരിപ്പിക്കുന്ന താങ്കൾ, ഇത് നിങ്ങൾ എത്ര മോശമായ പ്രവൃത്തിയാണ് ചെയ്തത്! സെലഫികൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്കത് വിഷയമുള്ള കാര്യമല്ല. അപ്പൊ അതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മുസ്ലിയാരെ, നിങ്ങൾ എന്തിനാണ് വെറുതെ നാറാൻ വേണ്ടി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇത് പറയാൻ വല്ല അർഹതയുമുണ്ടോ? സത്യത്തിൽ ഇതുപോലെയുള്ള സംഗതികൾ പൊറുക്കിക്കൊണ്ടുവന്നാൽ അവസാനം നാറുന്നത് അതല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്നത് നിങ്ങളും നിങ്ങളുടെ ആളുകളും തന്നെയല്ലേ? നിങ്ങൾക്കിത് പറയാൻ എന്ത് അർഹതയാണ് മുസ്ലിയാരെ ഉള്ളത്? നിങ്ങളുടെ കൂട്ടത്തിൽ സമസ്തയിലെ ഒരാള് മൂത്ത് അയാൾ ഔലിയായി കഴിഞ്ഞാൽ ആ ഔലിയയുടെ അതല്ലെങ്കിൽ ആ വലിയന്റെ അടിസ്ഥാന യോഗ്യത തന്നെ തുണി ഉരിഞ്ഞു നടക്കലല്ലേ? ഒരു നൂലുപോലും ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ, കുളിക്കാതെ നടക്കുന്ന ഔലിയാക്കളെയല്ലേ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്? ഛേ, ഇസ്ലാമിന് എന്തുമാത്രം അപമാനമാണത്! എന്തുമാത്രം വൃത്തികെട്ട സംസ്കാരമാണിത്! ഞാനിത് വെറുതെ പറയുന്നതാണല്ലോ. നിങ്ങളുടെ കൂട്ടത്തിലെ തന്നെ പണ്ഡിതന്മാര് ഒരു ഉളുപ്പില്ലാതെ സംസാരിച്ച സംസാരങ്ങൾ ഇന്നില്ലേ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയൂലേ? നിങ്ങളുടെ ഔലിയാക്കളുടെ യോഗ്യത സാധാരണക്കാരുടേത് പോലുമല്ല. നിങ്ങളുടെ ഉന്നതരായ മർത്തബയിലെത്തിയ ഔലിയാക്കളുടെ, നിങ്ങളുടെ ഭാഷയിലാണ് പറയുന്നത്, ആ ഔലിയാക്കളുടെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രമില്ലാതെ, നാണവും മാനവും ഇല്ലാതെ, വസ്ത്രം ധരിക്കാതെ, തുണി ഉടുക്കാതെ നടക്കുന്ന ഔലിയാക്കൾ. ഒരു മുസ്ലിയാരി അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. സൂഫി മുസ്ലിയാരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരി, അദ്ദേഹം തുണി ഉടുക്കാതെ നടക്കുന്ന കഥ, അതേപോലെ കുളിക്കാതെ നടക്കുന്ന കഥ, ഇവരുടെ കൂട്ടത്തിലെ തന്നെ മുസ്ലിയാര് തള്ളി മറിക്കുന്നത് നമുക്ക് ആദ്യം കാണാം. അപ്പൊ ആരുടെ സംസ്കാരമാണ് ഈ തുണി ഉരിയൽ സംസ്കാരം എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ മുസ്ലിയാരുടെ സംസാരത്തിലേക്ക് പോകാം. സൂഫി മുസ്ലിയാരെ സംബന്ധിച്ച് നമ്മളൊക്കെ കേട്ടതാണ് വിവസ്ത്രനായിരുന്നു. പലപ്പോഴും ശരീരത്തിൽ ഒരു ചരട് പോലും ഇല്ലാതെ പൂർണ്ണമായി വസ്ത്രം അഴിച്ചിട്ട് അങ്ങനെ കാണും. കുളിക്കുക, ദിവസങ്ങളോളം കുളിക്കാത്ത അവസ്ഥയിൽ കണ്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടു. പക്ഷേ ശരീരത്തിൽ നാം കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു വസ്ത്രം അയച്ചിട്ട ആളാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. അല്ലാതെ സാധാരണക്കാരെ, നമ്മുടെ നാട്ടിലുള്ള ഒരു ഭ്രാന്തനാണെങ്കിൽ പോലും, വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു ഭ്രാന്തൻ, അയാൾ തുണി അയച്ചിടുമ്പോൾ നമുക്കൊരു ലജ്ജയും നാം തന്നെ കണ്ണു തെറ്റിക്കും. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നല്ല, ഞാൻ ഓർക്കുന്നു 1954 കാലഘട്ടത്തിൽ മഹാനവറുകൾ കൽപ്പറ്റയിലായിരുന്നു അവസാന കാലഘട്ടത്തിലുണ്ടായത്. കൽപ്പറ്റയിൽ, കൽപ്പറ്റ സൂഫി മുസ്ലിയാർ എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പറ്റ പരിസരത്തും ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും അങ്ങനെ ഇരിക്കും, പലപ്പോഴും വസ്ത്രം ഉണ്ടാകുകയില്ല. എന്നാൽ വലിയ ആലിമികളും ധാരാളം ആളുകൾ മഹാനവറുകൾ അടുക്കൽ ദുആ ചെയ്യിപ്പിക്കാനും വർക്കത്തിനും വേണ്ടി വരുന്ന അവസ്ഥയിൽ അവിടുത്തെ ചില സഹോദരങ്ങൾ, വഹാബികളായ ചില സുഹൃത്തുക്കൾ, ഒരു ഭ്രാന്തനെ കൊണ്ട് നാട്ടിൽ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുക്കുകയും മഹാനവറുകളെ നമ്മളെ കുതിരവട്ടത്ത് കൊണ്ടുപോയി അവിടെ നിർത്തുകയും ചെയ്ത ഘട്ടം, ആ അവിടുത്തെ ഗേറ്റിന്റെ പുറത്തും പരിസരത്തുമായി നൂറുകണക്കിന് ആളുകൾ ഒഴുകി വന്ന് ഒന്ന് കാണാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെടുകയും, അന്തേവാസികളെ കാണാൻ അവകാശമുണ്ടല്ലോ. ഒരു ഉസ്താദ് പിന്നെ തുണി ഒരിഞ്ഞിട്ട് അവനെ കാണാൻ ആളുകൾ വരൂലേ? ആളുകൾ വരികയും അതൊരു ശല്യമായി. അവർ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് ഇവിടെ കൊണ്ടുപോയിട്ടത്, ഇതുപോലെ ഒരു സന്ദർശന അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനിന്ന് മർക്കസ് ബോർഡിംഗ് പഠിക്കുകയാണ്. നമ്മളെ മഹത്തുക്കളായ നേതാക്കളുടെ നേതൃത്വത്തിൽ ഞാൻ നോക്കുന്നു, പറമ്പിൽ ബസാറിലെ ഉമ്രഹാജിയുടെയും അതുപോലെ അവരത്ത് താങ്കൾ ബാബയൊക്കെ നേതൃത്വത്തിൽ സൂഫി മുസ്ലിയാരെ കുറിച്ച് അറിയുന്ന ആളുകൾ അവിടുത്തെ സംസാരിച്ച് മോചിപ്പിച്ച് കൊണ്ടുവന്ന് മർക്കസ് മെയിൻ ഗേറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന രംഗമാണ്. ഞങ്ങളിങ്ങനെ ലൈനായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഉടുതുണി മാത്രം ഉടുത്ത് നിൽക്കുന്നു, പെട്ടെന്ന് തുണിയും കഴിച്ചിട്ടു. ഞങ്ങൾ കുട്ടികളൊക്കെ ചിലരൊക്കെ ചിരിച്ചുപോയി. പക്ഷേ ആർക്കും ഒരു പ്രത്യേകമായ ഒരു അനുഭവം ഇല്ല. ഒരു പൂക്കളിക്കേണ്ട അവസ്ഥ, വല്ലാത്തൊരു ഒരു കുഞ്ഞൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. കേട്ടില്ലേ, നിങ്ങളുടെ സംസ്കാരം എന്താ പറയുന്നത്? ഒരു ചരട് പോലും ഇല്ലാതെയാണ് സൂഫി മുസ്ലിയാർ നടക്കാറുള്ളത് എന്ന്.
ഓ ദിവസങ്ങളോളം കുളിക്കാറുണ്ടായിരുന്നില്ല. ഇതല്ലേ ഇത് പറയുന്ന, ഇത് പ്രചരിപ്പിക്കുന്നു, ഇത് കൊടുത്തു വാങ്ങിച്ചതല്ലേ? ഏ ശരി, ഇത് കൊണ്ടു നടക്കുന്ന നിങ്ങളാണോ സെൽഫികളുടെ മേൽ കുതിര കയറാൻ വരുന്നത്? ആലോചിച്ചിട്ട് വേണം മുസ്ലിയാരെ, എവിടെയാണ് നിങ്ങൾക്ക് ഈ ചീഞ്ഞറിഞ്ഞ സംസ്കാരം കിട്ടിയത്? ഈ പറഞ്ഞ മൗലവി, അതായത് കറാമത്തുകൾ ഒരുപാട് എന്തൊക്കെയോ അത്ഭുത സിദ്ധികളുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് സുന്നികൾ കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഉടുതുണിയില്ല, നൂല് വസ്ത്രം പോലും ഇല്ലാതെയാണ് അദ്ദേഹം നടക്കാറുള്ളത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ ധാരാളം വരാറുണ്ട്, അവർക്കൊന്നും തോന്നാറില്ല ഇദ്ദേഹം തുണി അഴിച്ചിട്ടാൽ ഒരു കൊച്ചു കുഞ്ഞു നിൽക്കുന്ന ലാഘവത്തോടുകൂടി മാത്രമേ കാണൂ. അപ്പോ ഉസ്താദുമാർ അറിവ് കൂടിക്കഴിഞ്ഞാൽ തുണികൾ വലിച്ചെറിയും അല്ലെ, തുണികളൊക്കെ വല്ലാത്തൊരു ഭാരമായിട്ട് തോന്നുമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ മുജാഹിദുകളെ കുറിച്ച് അറിയാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇസ്ലാമിന്റെ സംസ്കാരമാണോ? ഒരിക്കലല്ല, സന്യാസി സമാനത്തെ സന്യാസികളാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ പല ആളുകൾ അങ്ങനെ ചെയ്യാറുള്ളത് പലതും നമ്മൾ കാണാറുണ്ട്. അവിടുന്ന് കിട്ടിയതാണ് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ ഇസ്ലാമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ എന്തുമാത്രം അപമാനമാണ് ഈ ദീനിന്. എന്നിട്ട് നിങ്ങളാണ് ഒരാളുടെ ഫത്വ, അതും സെൽഫി ലോകം തല്ലി പറഞ്ഞ ഒരാളുടെ ഫത്വ കൊണ്ടുവന്നത്. അയാൾ മുമ്പും പിമ്പും മറക്കാന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തുണി ഉരിഞ്ഞ് നടക്കുന്ന ഔലിയാക്കള്, ഈ സൂഫി മുസ്ലിയാരുടെ തുണിയില്ലാതെ നടത്തത്തിന്റെ കഥ നാസർ ഫൈസി കൂടത്തായും പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കൽപ്പറ്റങ്ങാടിയിലൂടെ ഡ്രസ് ധരിക്കാതെ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പോലും അങ്ങനെ തന്നെ അദ്ദേഹം വിവസ്ത്രനായി നടക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു അത്രേ, ഒരു ടെക്സ്റ്റൈൽസ് ഉടമയുടെ തുണിഷാപ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഒരു തുണിക്കഷ്ണം താ, ഞാൻ എന്റെ ഔറത്ത് മറക്കട്ടെ, ഒരു മനുഷ്യൻ വരുന്നുണ്ട് എന്ന്. നാട്ടുകാർക്കത് ആദ്യത്തെ അനുഭവമാണ്. അന്ന് വരാവർക്കില്ലാത്തൊരു ശബ്ദം ബഹുമാനപ്പെട്ട സൂഫി ഉസ്താദിന്റെ വാക്കിൽ നിന്നുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു, എന്താണ്, ആരാണ് മനുഷ്യൻ? അദ്ദേഹം വരുന്നുണ്ട്, ഇപ്പൊ കൽപ്പറ്റയിലെത്തും, അതുകൊണ്ട് ഞാൻ എന്റെ നഗ്നത മറക്കട്ടെ, മനുഷ്യർ കാണുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഹറാമാണ്, ഞാൻ കൂട്ടുമുണ്ടുടുക്കട്ടെ. അവസാനം അദ്ദേഹം ഫുൾ ഡ്രസ്സിലായി, തല മറച്ചു, ഭംഗിയായ വസ്ത്രം ധരിച്ചു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ കൽപ്പറ്റയിൽ വന്നിറങ്ങി ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി നബറല്ലാഹു മർക്കതും. ഔലിയാക്കൾക്ക് ഔലിയാക്കന്മാരെ അറിയൂ എന്നതിന്റെ പ്രകടമാണ് കേട്ടില്ലേ, നല്ല രസമുണ്ട്. അപ്പൊ തുണിയുരിയൽ സംസ്കാരം സഖാഫി നിങ്ങൾക്ക് സ്വന്തമായുള്ളതാണ്. നിങ്ങളുടെ ഔലിയാക്കള് സാധാരണക്കാരുടെ മുമ്പിലൊന്നും തുണി എടുക്കൂല, അതാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രശ്നമില്ല, തുണിയില്ലാതെ നടക്കുക. എന്നാൽ ഇവരുടെ അതേ മർത്തതയിലുള്ള ഔലിയാക്കളെ കാണുമ്പോൾ ടെക്സ്റ്റൈൽസിൽ നിന്ന് തുണിയൊക്കെ വാങ്ങി കൊടുക്കും. അതല്ലേ ഇവിടെ കണ്ടത്? എന്തുമാത്രം വൃത്തികെട്ട സംഗതികളാണ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്! ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ പറയുന്നതല്ലേ ഇത്? ഇങ്ങനൊരു ഔലിയുണ്ടോ? അതല്ലെങ്കിൽ ഇങ്ങനൊരു വലിയുണ്ടോ? ഇങ്ങനൊരു സംസ്കാരമുണ്ടോ ഇസ്ലാമി? അപ്പൊ നിങ്ങളാണ് ഈ മതത്തെ അപമാനിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും മണ്ടക്ക് വന്ന് വീഴും. ഇനിയിപ്പോ ഏതെങ്കിലും ക്ലിപ്പ് മാത്രമല്ല, നിങ്ങൾ എ പി വിഭാഗം ഇറക്കിയ നിങ്ങളുടെ അല്യുർഫാദ് മാസിക, ആ അല്യുർഫാദ് മാസികയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ മാസികയിൽ നിങ്ങളുടെ മതഹബായി നിങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്താണ് ഞാൻ കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിച്ചു തരാം. അത് അല്യുർഫാദ് മാസികയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത് എന്നറിയോ? ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാള്, അയാൾക്ക് വെറുതെ ഒരാൾ വസ്ത്രം നൽകിയാലും ഉടുക്കേണ്ടതില്ല, നഗ്നമായി നമസ്കരിക്കാം എന്നാ പറയുന്നത്. നിങ്ങളാ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? ഇതാ കണ്ടോ, അല്യുർഫാദ് മാസികയാണ് നിങ്ങൾ കാണുന്നത്. ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വെറുതെ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല. ഏയ് അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ നഗ്നമായി നമസ്കരിക്കുന്നതാണ്, നഗ്നമായി നമസ്കരിക്കാവുന്നതാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ പേരിലാ നിങ്ങൾ ഈ പറയുന്നത്. ഏയ് വസ്ത്രം കൊടുത്താൽ അതൊന്നും വേണ്ട, ഞാനതൊക്കെ കാണിച്ചേ നമസ്കരിക്കൂ. ഇത് പ്രചരിപ്പിക്കുന്ന നിങ്ങളാണ് അത്ര സെലഫികൾക്ക് തുണിയുരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന ഫത്വുൽ മുഈൻ കഴിഞ്ഞിട്ടില്ല, എത്ര വേണം നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഫത്വുൽ മുഈന്റെ പരിഭാഷയാണ് നിങ്ങൾ കാണുന്നത്. പരിഭാഷകൻ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര്. ഇത് ആ പരിഭാഷയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില സംഗതികൾ വായിച്ചു കേൾപ്പിച്ചു തരാം. പക്ഷെ ഇത് വായിക്കുന്നതിന് മുമ്പ് എന്റെ ശ്രോതാക്കളോട് ഞാൻ ക്ഷമ ചോദിക്കണം. ഞാൻ ഇങ്ങനെ ഈ വൃത്തികളൊന്നും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സഹോദരിമാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പലരും ഉണ്ടാവും. നിങ്ങൾ പിന്നെ എന്നോട് ക്ഷമിക്കണം, എനിക്കിത് വായിക്കല്ലാതെ നിവൃത്തിയില്ല. ഈ സഖാഫി പറയിപ്പിച്ചതാണ് ഇവരുടെ സംസ്കാരം ഒന്ന് ശരിക്കും എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് ഇത് കേൾക്കാൻ, ഈ ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തു, എന്നിട്ട് അടുത്ത ഭാഗം കേൾക്കണം കേട്ടോ. പക്ഷെ വായിക്കല്ലാതെ നിവൃത്തിയില്ല. ഇതാണ് ഇവരുടെ സംസ്കാരം, അതൊന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഇതാ ഫത്വുൽ മുഈനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഒരുത്തൻ മുൻപഴുതും പിൻപഴുതും മാത്രമേ നിസ്കാരത്തിൽ ഔറത്തുള്ളൂ എന്ന കാര്യത്തിൽ ഹംബലി മദ്ഹബ് പിൻപറ്റി കേട്ടോ. എന്നിട്ട് പിന്നെ ബ്രാക്കറ്റിലുള്ള ചില സംഗതികളുണ്ട്, നഅ്ഊദു ബില്ലാ, എങ്ങനെയാ ഇപ്പൊ വായിക്കുക?
ഏതാണെങ്കിലും ഞാനൊന്ന് ഒന്ന് വായിക്കട്ടോ. എന്താണ് ബ്രാക്കറ്റിൽ, നേന്ത്രക്കുലക്ക് ഒരു പൂതയും പിന്തുളയുടെ പഴുതിൽ വാലുമടക്കം ഒന്നാം തരം ഒരു കോണം നീണ്ടത് പൂശി എന്ന് നിസ്കരിച്ചു. പക്ഷേ ഉദുവിൽ ഹംബലി മദഹബനുസരിച്ചു നിർബന്ധമായ കുലുക്കുഴിയലും മൂക്കിൽ വെള്ളം ചേർത്തു ചീറ്റലും ബിസ്മി ചൊല്ലലും ഒന്നും അവൻ ചെയ്തിരുന്നില്ല. എങ്കിൽ ഔറത്തിന്റെ കാര്യത്തിൽ ഹംബലി മദഹബ് പിൻപറ്റുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമാണെന്നാണ് വ്യക്തമാകുന്നത്. കേട്ടില്ലേ, ഞാനിത് വായിച്ചതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതാണ് ഇവരുടെ സംസ്കാരം. എത്ര വൃത്തികെട്ട പദപ്രയോഗങ്ങളാണ് അതിൽ നടത്തിയിട്ടുള്ളത്. ഞാനും നിർബന്ധിത സാഹചര്യത്താൽ വായിച്ചതാണ്. ഇതാണ് ഇവരുടെ സംസ്കാരം. അപ്പൊ ഇവരുടെ തുണിയുരിയൽ മാത്രമല്ല, ഇവരുടെ ഭാഷാ സംസ്കാരം നിങ്ങൾ കണ്ടില്ലേ. ഇവർ കുളിക്കൂല, ഇതൊക്കെ ഇവർക്ക് സ്വന്തമായുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും ചിലത് വായിച്ചുതരാം. അതാ പിന്നെ നിങ്ങൾ ഈ കാണുന്നത് വലിയുള്ള സി എം മടവൂരിന്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ 72-ാമത്തെ പേജിൽ നിങ്ങൾ കേട്ടോ, രാത്രികാലങ്ങളിൽ ഏറിയ കൂറും നഗ്നതയായിരുന്നു അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ സി എം മടവൂര് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഔലിയ, ഏയ് അള്ളാന്റെ സ്ഥാനത്തേക്ക് കൊണ്ടായ ഔലിയ ഉണ്ടല്ലോ, നിരന്തരമായി മുസ്ലിയാക്കുമാരെ തള്ളുന്ന ഔലിയ. ഈ ഔലിയ രാത്രികാലങ്ങളിൽ ഏറിയ കൂറും തുണി ഉടുക്കാതെയാണ് നടത്തിയിരുന്നത്. നിങ്ങൾ നോക്കൂ. അപ്പൊ തുണി ഊരൽ സംസ്കാരം സഖാഫി നിങ്ങളുടേത് സ്വന്തമാണ്, അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. തുണി ഊരൽ മാത്രമല്ല, ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ, ഒരു ചരട് പോലും ഇല്ലാതെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഔലിയ. ഔലിയ ആകണമെങ്കിൽ തന്നെ അടിസ്ഥാന യോഗ്യത തുണി ഉരിഞ്ഞ് നടക്കുക എന്നുള്ളതാണ്. നൂൽ ബന്ധം പോലും, ഒരു ചരട് പോലും ഇല്ലാതെ നടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അതോടൊപ്പം കുളിക്കൂല എന്ന് മാത്രമല്ല, ഇതൊക്കെയാണ് നിങ്ങളുടെ ഔലിയാക്കൾ. നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ, ഡ്രസ്സ് ഇല്ലാത്ത ആ ഡ്രസ്സ് പോലും ധരിക്കാതെ നഗ്നമായി നിസ്കരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങളാണോ സലഫി സമൂഹത്തെ ശരിയായ നിലയ്ക്ക് ഇസ്ലാമിനിവിടെ പ്രബോധനം ചെയ്യുന്ന സലഫി സമൂഹത്തെ വിറളി പൂണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആ മോഹമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് സഖാഫിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഏത് സമൂഹത്തിലും ഉണ്ടാകും. അവരെ ഏറ്റവും ഒരു വിഷയം കിട്ടിയാൽ കൃത്യമായിട്ട് പഠിച്ച് അതിനെ അവലോകനം ചെയ്യാൻ റഫീഖ് സലഫിക്ക് നല്ല മിടുക്കാണ്, നല്ല കഴിവാണ്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് എന്താ, ഒരു സലഫി പണ്ഡിതനാണെന്ന് പറഞ്ഞ്, ഒരു മുജാഹിദ് പണ്ഡിതനാണെന്ന് പറഞ്ഞ് സുന്നി മൗലവി കൊണ്ടുവന്ന വ്യക്തി മുജാഹിദ് പണ്ഡിതനല്ല, മുജാഹിദ് സംഘടനയുമായി യാതൊരു ബന്ധവുമുള്ള വ്യക്തിയല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് തലതിരിഞ്ഞ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളോട് എതിരഭിപ്രായം മുജാഹിദ് പുരോഹിതർ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അതിന്റെ ക്ലിപ്പാണ് അദ്ദേഹം കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് സുന്നികൾ സർവസമ്മതത്തോടുകൂടി തന്നെ അംഗീകരിക്കുന്ന സുസമ്മതനായ പുരോഹിതരെ കൊണ്ടുവന്നിട്ടാണ് തുണി ഉടുക്കൽ അവർക്ക് അലർജിയാണ്, തുണി ഇഷ്ടമല്ല. ഇനിയിപ്പോ അവരോളമുള്ള പുരോഹിതന്മാരെ കണ്ടാൽ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് തുണി വാങ്ങിക്കാം, സാധാരണക്കാരന്റെ മുമ്പിൽ പൂർണ്ണ നഗ്നരായി നടക്കാൻ ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത വിഭാഗം കൂടിയാണിവർ. തന്നെയുമല്ല മരിച്ചവരെ ജീവിപ്പിക്കാനൊക്കെ കഴിവുള്ള, ഏത് ലോകത്തിന്റെ കോണിൽ നിന്ന് വിളിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ പോലും എഴുന്നേറ്റ് വരാൻ കഴിവുള്ള, കപ്പലും ട്രെയിനുമൊക്കെ സൂപ്പർമാനെ പോലെ പറന്നു വന്ന് ശരിയാക്കാൻ ശേഷിയുണ്ട് എന്ന് പകരം ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പാടിപ്പുകഴ്ത്തി നടക്കുന്ന സി എം മടവൂരിനെ പോലെയുള്ള മൗലവിമാർ പോലും, പുരോഹിതർപാർ പോലും, ഔലിയാക്കന്മാർ പോലും തുണി ഉടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ അത്ഭുതമൊന്നും തോന്നണ്ട. നമ്മുടെ ആശയങ്ങൾ അങ്ങനെയാണല്ലോ, മതം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നന്ദി.